നമ്മളാ ഇതിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടാവില്ലേ, എത്രത്തോളം മനസ്സ് പേടിച്ചോ അതോ? മഞ്ഞുമൽ ബോയ്സ് പേടിക്കില്ല. ഇവിടെ 13 പേര് സെയിം അവാർഡ് എത്തി മരിച്ചേക്കണേണ്. ഇപ്പം 14-ാം തവണ വിട്ടോന്ന് പറഞ്ഞു പൊട്ടിപ്പോയി. ഗവൺമെന്റിന്റെ കണക്ക് അനുസരിച്ചാണ് 13 പേര്, അല്ലാണ്ട് കണക്കില്ലാണ്ട് പോയേക്കണെങ്കിൽ 19 പേരോളം പോയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താന്ന് വെച്ചപ്പോ പറഞ്ഞു സുഭാഷ് ഒരു കുഴിയിൽ വീണെന്ന് പറഞ്ഞു. അപ്പൊ കുഴിയിൽ വീണ് ഇപ്പൊ എന്താ പ്രശ്നം പറഞ്ഞു? ആ കുഴിയിൽ വീണിട്ട് ഇതുവരെ ആരും തിരിച്ചിട്ടില്ല. കാരണം ഈ കുഴിയിൽ ഇതിക്കുമ്പോ പോയെന്ന് പറഞ്ഞല്ല, പോയ സമയത്ത് മരിച്ചിട്ടുണ്ടാവില്ല. കാരണം വെള്ളം കിട്ടാണ്ട് ഭക്ഷണം കിട്ടാണ്ട് മരിച്ചിട്ടുണ്ടാവുള്ളു. ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു MLA ഒരു പെങ്ങളുടെ മോൻ അങ്ങനെ ഒന്നും മരിച്ചിട്ടുണ്ട്. കർമ്മം ചെയ്യാൻ വേണ്ടി എടുത്തു കൊടുക്കാൻ പോലും ആർക്കും പറ്റിയിട്ടില്ല. ചെകുത്താന്റെ അടുക്കള എന്ന് പറയുന്നത് ആരും തിരിച്ചിട്ടില്ല, ബോഡി പോലും കിട്ടിയിട്ടില്ല. ഇത് വോയിസ് നമ്മുടെ ഇതിലേക്ക് കേൾക്കുന്നുണ്ട്, പക്ഷെ മെമ്മറിയിലേക്ക് ഫീഡ് ആവുണ്ടായില്ല. ടൂറ് പോയത് മറന്നുപോയി, വീണത് മറന്നുപോയി. ഞാൻ വിചാരിച്ചു മരിച്ചു പോയിട്ട് വേറെ ഏതോ ലോകത്ത് കിടക്കണേന്നോളൂ. അല്ല, അവര് പറഞ്ഞത് ഇതാണ്, ഒരാള് പോയി, ഇനി രണ്ടാമതൊരാളെയും കൂടി അതിനകത്തേക്ക് ഇനി കളയാൻ പറ്റില്ല. ഈ പോലീസുകാർ ഞങ്ങളോട് ചെയ്തതും അവിടുത്തെ ഈ ആളുകളൊക്കെ നമ്മളോട് ഇങ്ങനെ ചെയ്തതൊക്കെ നമുക്ക് മനസ്സിൽ ഒരുപാട് കിടപ്പുണ്ട്. കേറി വന്നപ്പോ അവര് എന്റെ അടുത്ത് ആദ്യം ചോദിച്ചത് വല്ല സ്കെൽട്ടണും കണ്ടാന്ന് ചോദിച്ചത്. സമയം വൈകിക്കൊണ്ടിരിക്കാണ്, അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഇറങ്ങിക്കോളാന്ന് പറഞ്ഞത്. സാഹസിക യാത്രകൾ ചെയ്തിട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇനി ചെയ്യുമോ? മഞ്ഞുമൽ ബോയ്സ് ഇനിയും ചെയ്യും, ഇനിയും ചെയ്തുകൊണ്ടേയിരിക്കും. മഞ്ഞുമൽ ബോയ്സ് ഇനിയും ചെയ്യും, ഇനിയും ചെയ്തുകൊണ്ടേയിരിക്കും. ഹായ്, ബിഹൈൻഡ് വുഡ് സൈസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പൂജ കൃഷ്ണ. സോ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഇത് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പടത്തിന്റെ വിശേഷങ്ങൾ കണ്ടു, പോസ്റ്റേഴ്സ് കണ്ടു, പാട്ടുകൾ കണ്ടു, പക്ഷെ ദ റിയൽ മഞ്ഞുമൽ ബോയ്സ്. ഹായ്. ശരിക്കും ബോയ്സ് ഒക്കെ മാറി, വലിയ ആൾക്കാരായി. 18 വർഷമായില്ലേ? ആക്ച്വലി പടം കണ്ട് എല്ലാരും ത്രില്ഡ് ആയിട്ട് ഇരിക്കുകയാണ്, നിങ്ങളെ കാണാൻ വേണ്ടി, നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി. കാരണം പടത്തിലേക്കാൾ ഭീകരാവസ്ഥ ആയിരിക്കും ഒബ്വിയസ്ലി ആ ഒരു സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷെ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം എന്നുണ്ട്. എന്താണ് ആദ്യം നിങ്ങൾ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്ത. ഹലോ, ഞാൻ സിക്സൻ, മഞ്ഞു ബോജിലി ബാലുവറീസ് ചെയ്യണ റോളാണ് എൻ്റെ. ഓക്കെ ഓക്കെ. എന്റെ പേര് കൃഷ്ണകുമാർ, മഞ്ഞുമൽ ബോയ്സിലെ ഗണപതി ചെയ്യണ റോളാണ്. ഓക്കെ ഫൈൻ. എന്റെ പേര് സുഭാഷ്, ബാസ് ചെയ്യണ റോള്. ബാസ് ചെയ്യുന്ന റോളാണ് ചെയ്യുന്നത്. ഓക്കെ. എന്റെ പേര് സിജു ഡേവിഡ് കുട്ടനെന്നാണ് പടത്തിൽ പേര് വന്നത്. സൗമ്യനാണ് എന്റെ ക്യാരക്ടർ ചെയ്തേക്കുന്നത്. എന്റെ പേര് സുജിത്ത്, അരുൺ കുര്യനാണ് എന്റെ ക്യാരക്ടർ ചെയ്തത്. എന്റെ പേര് സിജു, ജീൻ ലാലാണ് ക്യാരക്ടർ ചെയ്യണത്. എന്റെ പേര് പ്രസാദ്, ഞാനാണ് ഡ്രൈവർ, അതിന് ഖാലിദ് റഹ്മാൻ ചെയ്യണത്. എന്റെ പേര് റോണിഷ്, ഞാൻ ഇവരുടെ റോണിഷാണ് ഈ സിനിമ ഇൻട്രോഡ്യൂസ് ചെയ്യണ ഒരു മുമ്പിൽ. എന്റെ പേര് ജിൻസൺ, വിഷ്ണുരേവിന്റെ റോളാണ്. എന്റെ പേര് സുധീഷ്, ദീപക്കാണ് എന്റെ റോള്. എന്റെ പേര് സുമേഷ്, വിവേക് എന്ന് പറഞ്ഞ ആളാണ് റോള്. എന്റെ പേര് അഭിലാഷ്, ചന്തുവാണ് എന്റെ ക്യാരക്ടർ ചെയ്യുന്നത്. എന്തൊരു എനർജിയാണ് എനിക്ക്. നിങ്ങൾ ആ ഒരു ട്രിപ്പ് ഇതേപോലത്തെ ഒരു എനർജി പാക്ഡ് ആയിട്ടാവും പോയിണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം ഞങ്ങ യൂത്ത് ആണ്, അന്നത്തെ പോളി എന്ന് പറഞ്ഞാല് വിത്ത് പോളി, വിത്ത് പോളി അറിയാലോ. അന്നത്തെ പ്രായം ആരും പറയരുത്, അത് പറയണം കേട്ടോ. ഇപ്പോഴും പൊളിക്കൊരു കുറവില്ല, ഇപ്പോഴും പൊളിയാണ്. എന്തൊരു എനർജിയാ. നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ, ഇനിയിപ്പോ ഫാൻസ് ആവും. ഓക്കെ, എന്താണ് ശരിക്കും മഞ്ഞുമൽ ബോയ്സ്? അതെ, ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതാണ്, ഓരോ ടൈമിലും നമുക്ക് ടൂർ പോവാ, എൻജോയ് ചെയ്യുക, അതാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. എല്ലാവരും കൂടാനുള്ള ഒരു അവസരമാണ് ടൂർ എന്ന് പറയുന്നത്. എല്ലാം മറന്ന് ആസ്വദിക്കാനുള്ള ഒരു സംഭവം, അതാണ് ഫ്രണ്ട്ഷിപ്പ്. എല്ലാത്തിനും ഫ്രീ, അടിച്ചു പൊളിക്കുക. അല്ല, ഞങ്ങള് ഈ ഇൻസിഡന്റിനേക്കാളും ഉപരി ഈ ഇവർക്ക് ഇത് കണക്ട് ആയത് നമ്മളുടെ ഫ്രണ്ട്ഷിപ്പും ആ ഒരു ബോണ്ടിങ്ങും ആണ്. ഈ സിനിമയിലേക്ക് അവർക്ക് ഓണാക്കിയത് അതാണ്. ഈ ഇൻസിഡന്റിനേക്കാൾ ഉപരി ഇതില് ഇത് നമ്മള് ആ ഒരു ഫ്രണ്ട്ഷിപ്പ്. ആ ഒരു സത്യം പറയാലോ, ഞാന് എന്തും നമുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു നമ്മുടെ അടുത്ത് ഫ്രണ്ട്സ്, പക്ഷെ ശരിക്കും റിയൽ ലൈഫില് ഒരാളുടെ ജീവൻ വരെ ഞാൻ പണയം വെച്ച് ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും നമ്മൾ മീൻ ചെയ്ത ഒരാൾ പറയില്ലേ, ആ ആദ്യമായിട്ടാ കാണുന്നത്. അതിനൊരു കൈയടി.
അപ്പൊ അന്ന് ആ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു, ആരാണ് ആ ട്രിപ്പിന്റെ എന്താ ഓക്കെ നമുക്ക് കൊടൈക്കനാല് കോർഡിനേറ്റർ ആരാണ് ആദ്യം ആ ട്രിപ്പ് ഇന്ന സ്ഥലത്ത് ഇത്രയും കൂട്ടുകാരൊന്നുമല്ല, ഇഷ്ടന്മാരെ എല്ലാരും കൂടെ മാടപ്പാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മുടെ സ്ഥലം. എല്ലാ വീട്ടിലും രണ്ടാം പിള്ളേരും മൂന്നാം പിള്ളേരും. അത് ശരിയാ, അതുകൊണ്ട് ഈ പടത്തിൽ പെണ്ണുങ്ങളെ കാണാത്ത. പിന്നൊരു പെണ്ണുണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. അപ്പൊ പറയാ ആരാണ് അതായത് എന്തുകൊണ്ട് ഈ ഒരു ഡെസ്റ്റിനേഷൻ തന്നെ ചൂസ് ചെയ്തു, നമുക്ക് ഇങ്ങോട്ട് തന്നെ പോവാന്ന്, എന്തുകൊണ്ട് ആരത് ചൂസ് ചെയ്തത്? ഫസ്റ്റ് ഗോവക്കായിരുന്നു പോവാൻ പ്ലാൻ ഉണ്ടായിരുന്നത്. ലക്ഷ്മിയാ ലക്ഷ്മി സാമ്പത്തിക ഇതിൽ ലക്ഷ്മി ആരാന്ന്. ഓക്കെ, അപ്പൊ അതില്ലാത്തോണ്ട് ഗോവ പരിപാടി പ്ലാൻ ക്യാൻസൽ ചെയ്തു. ദെൻ കൊടൈക്കനാലിലേക്ക് എങ്ങനെ എത്തി? കൊടൈക്കനാല് പോയി. ഓക്കെ, കൊടൈക്കനാല് വിട്ടു. കൊടൈക്കനാല് നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തു, ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, വീട്ടില് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് പടത്തിൽ അങ്ങനെയാണ്, മീൻ അമ്മ പോവാൻ വേണ്ട എന്നൊക്കെ ഒരു ഇതായിരുന്നു, എങ്ങനെയാ ശരിക്കും? അങ്ങനെ തന്നെയായിരുന്നോ വീട്ടില്? എല്ലാരും വീട്ടില് എതിർപ്പുകൾ ഉണ്ടാവല്ല, പോകണ്ടെന്ന് പറയും എല്ലാരും. നമ്മ ചെറുപ്രായമുള്ള അങ്ങോട്ട് പോകണ്ടെന്ന് പറയും. അപ്പൊ അത് കഴിയുമ്പോ സോഫ്റ്റ് ആണ്, അങ്ങനല്ല പോണ്ടെന്ന് പറയുന്നു അത്രേ ഉള്ളു. പിന്നെ നമ്മ പറയുമ്പോ നിങ്ങൾ വൺ ഡേ ട്രിപ്പ് കണ്ടാണോ പോയത്? എല്ലാരും വീട്ടിൽ അതൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഓക്കെ, അപ്പൊ എന്നിട്ട് നമ്മൾ ആ കോളീസ് എടുക്കുന്നു, കൊടൈക്കനാലിലേക്ക് പോകുന്നു, ബാക്കി പറയൂ ആ ട്രിപ്പിനെ പറ്റിട്ട്. പ്രസാദേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പറയാനില്ല, പ്രസാദേട്ടൻ സൂപ്പർ ആയിട്ട്. പ്രസാദേട്ടനല്ലട്ടാ പ്രസാദ്, പ്രായം കൂടി. സോറി, എന്റെ ഒരു കൂട്ടുകാരന്റെ അയൽവാസിയാണ് പുള്ളി, കുട്ടൻ്റെപ്പൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ, സുധിരോപ്പം പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങൾ ഇതേപോലെ പ്ലാൻ ചെയ്തപ്പോ ഞങ്ങൾ 10 പേരുണ്ട്, ഒഴിവാക്കാൻ പറ്റൂല ആരെയും. നമുക്ക് ആരെങ്കിലും ബേസിലുള്ള ഒരാളെ വിളിക്കണമല്ല, അല്ലെങ്കിൽ കുളിച്ച് കയറ്റൂലില്ല. ഡ്രൈവറേയും കൂട്ടി 11 പേരാവും. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ ഓക്കെ ഒരാളുണ്ട്. അന്നെന്ന് പറഞ്ഞ ഇത്രയും ഇത്രയും വണ്ണമില്ലായിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് ഒരു 10 പേർക്ക് ഇരുന്ന് സുഖമായിട്ട് പോകാമായിരുന്നു. ഈ ചെറിയൊരു ഇതിനകത്ത് കാണിക്കാത്ത ഒരു ഇത് മാത്രമേ ഞങ്ങൾക്ക് ഉള്ളത്, വേറൊന്നുമല്ല. നമ്മള് കേരളയിൽ നിന്ന് തമിഴ്നാട് ബോർഡറേക്ക് വേറൊരു സ്റ്റേറ്റിലേക്ക് ബോർഡറേക്ക് പോരുമ്പോ ഒരു വണ്ടിയുടെ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ, അതിനകത്തൊരു പെർമിറ്റ് അനുസരിച്ച് പോകാൻ പറ്റുള്ളൂ. ഇതിനകത്ത് 9+1 10 പേരാണ് വണ്ടിയുടെ കപ്പാസിറ്റി. ഇതിനകത്ത് 11 പേരുണ്ട്, ഞാൻ ഡ്രൈവർ അടക്കം 10 പേര് ഇവരും ഉണ്ട്. അപ്പൊ അതിനകത്ത് പെർമിറ്റ് കിട്ടൂല, അറിയാലോ ഈ തമിഴ്നാട് പെർമിറ്റ് കിട്ടൂല. അപ്പൊ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് എന്റെ കൂടെ വേറൊരു വണ്ടിയും എന്റെ ട്രാവൽസിന് വേറൊരു വണ്ടി ആ സമയത്ത് കൊടൈക്കനാലും ഊട്ടി ഉണ്ടായിരുന്നു. അവനോട് ഞാൻ പറഞ്ഞ് സമയം പറഞ്ഞേടാ, ഞാൻ പറഞ്ഞേടാ എനിക്ക് ഈ സമയത്താണ്. അവന് 3 മണിക്കാണ്, ഇവരെ ട്രിപ്പ് തന്നെ പറയുന്നത് വൈകിട്ട് 7 മണിക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞേടാ വൈകിട്ട് 7 മണിക്കാക്കി. അപ്പൊ അവരുടെ ആ വണ്ടിക്കകത്ത് 6 പേരുള്ളൂ, നമ്മുടെ വണ്ടിക്കകത്ത് 11 പേരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞേടാ ആ പെർമിറ്റ് എടുക്കുന്ന സമയത്ത് നീ ഒരാളെ അങ്ങാട് കയറ്റണം, എന്നിട്ട് ഇങ്ങനെ ഇത് പെർമിറ്റ് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആണ്, നമ്മൾ എന്തും നോക്കേണ്ട കാര്യമില്ല. ആ ഒരു ഇത് മാത്രമേ ഇതിനകത്ത് ചെറുതായിട്ടൊന്നും കാണിക്കാത്തുള്ളൂ, മിസ്സായി പോയെന്നുള്ളൂ. അത് ഇവരോടൊക്കെ പറഞ്ഞതാണ്. പക്ഷേ നമ്മളൊരു സിനിമ എന്ന് പറയുമ്പോൾ യഥാർത്ഥ ഒരു സിനിമയിൽ കാണിക്കാൻ പറ്റൂല, കുറച്ചൊക്കെ റീല് യഥാർത്ഥത്തിൽ കാണിക്കാൻ പറ്റൂല. എന്നാലും ഒരു 96% മാക്സിമം ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ നമ്മുടെ ലൈഫിൽ ഉണ്ടായ ഒരു റിയൽ ഇൻസിഡന്റ് നമ്മളൊരു സിനിമയായിട്ട് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കില്ലല്ലോ. നമ്മൾ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതും നമ്മൾ അവിടെ പോകുന്നതും അതൊന്നും നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല വർഷങ്ങൾക്ക് ശേഷം ഇതൊരു പടമായിട്ട് നമ്മൾ കാണാൻ പോണേന്നൊക്കെ ഉള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ വീണ്ടും അതൊന്ന് റീവിസിറ്റ് ചെയ്യും, ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ, റീവിസിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അത് പറയാൻ പറ്റൂല, അത് കിടക്കലെന്ന് പറഞ്ഞല്ലേ മുട്ടിക്കിടക്കണേ, ഒരു തുള്ളി വെള്ളം മുട്ടി മുട്ടിക്കിടക്കണേ ഞങ്ങൾ, ഒരു തുള്ളി വെള്ളം അവിടെ നിന്ന് വരരുത് എന്നുള്ള ഒരു ട്രിപ്പ്.
വെള്ളം മാത്രമല്ല കല്ല് വെള്ളം വരൂല, കല്ല് കല്ല് വീഴുന്നതാണ്. കാരണം കല്ല് വീണ് കഴിഞ്ഞാൽ എന്താണ് പവൻ ഇവിടെ തങ്ങിയിരിക്കണ് എങ്ങാണ്ട് പോകുന്ന അറിയാം ശരിക്കും പറഞ്ഞ. പിന്നെ അവിടുത്തെ ആ പുള്ളി വന്ന് പറഞ്ഞിട്ട് ഇവിടെ 13 പേര് സെയിം അവാർഡ് എത്തിൽ മരിച്ചേക്കണേന്, ഇപ്പം 14-ാം തവണ വിട്ടോന്ന് പറഞ്ഞു. അപ്പൊ പൊട്ടിപ്പോയി അതായതിപ്പോ ഇത് ശരിക്കും ആ കുഴിയുടെ ഉള്ളിൽ പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ചേട്ടാ, ഇവര് പുറത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നു എന്നുള്ളത് കേറി വന്ന് കുറച്ച് ദിവസം പറഞ്ഞു കേട്ട അറിവ്, ഓക്കെ ഒരുപാട് ദിവസം പറഞ്ഞു കേട്ട അറിവായിരിക്കും. പക്ഷെ ഇതില് ഒരു സിനിമയ്ക്ക് കാണിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ, അതിനപ്പുറത്തേക്കാണെങ്കിലും ഇവരുടെ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആ സ്ക്രീനിൽ കണ്ടപ്പോ എന്തായിരുന്നു ഫീൽ ഉണ്ടായിരുന്നത്? അതൊക്കെ അവര് ആ വിഷമങ്ങളൊക്കെ നേരിട്ടേ പറഞ്ഞിട്ടുണ്ട്. അത് കാരണം എനിക്ക് അറിയാം. ഞാനവ തിയേറ്ററിൽ ഇരുന്ന് കരഞ്ഞു, അത് വേറെ കാര്യം. നമുക്കൊരു അപകടം പറ്റി കഴിയുമ്പോ അമ്മ അപ്പൊ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. കൊറേ നാൾ കഴിയുമ്പോഴേ നമുക്ക് റിവൈൻഡ് ചെയ്ത് വരുള്ളൂ കൊറേ കാര്യങ്ങൾ. ഈ സുഭാഷ് എന്ന വ്യക്തി ഇവന് ഒരു 3 വർഷത്തോളം അത് കഴിഞ്ഞിട്ട് അവനൊന്ന് റെഡിയായത് ചികിത്സ 3 വർഷം എന്ന് വെച്ചാല് അവന് ആയുർവേദ ഇംഗ്ലീഷ് ആയുർവേദം ഒരുപാട് 64 ദിവസം ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ കിടന്നു. ഞങ്ങൊരു 20 മിനിറ്റ് ഇവന് വിളിച്ചിട്ടുണ്ട്, ഇവൻ വിളി കേട്ടിട്ടില്ല. കുടിപ്പോ കഴിഞ്ഞ ഒരു 1.5 മണിക്കൂറും വിളിക്കും, വിളി കേട്ടില്ല. സ്വാഭാവികമായിട്ട് അയാൾ ഓടിക്കും ഞങ്ങളാ പൊയ്ക്കോന്ന് പറയും. അവിടെ നിന്ന് അയാൾ പറഞ്ഞ പൊയ്ക്കു വന്നപ്പോ തൊട്ട് പുള്ളി പറയണ എന്താന്ന് അറിയാമോ? പുള്ളി മരിച്ച് പോലീസ് അല്ല അവിടെ ഫയർഫോഴ്സ് അല്ല ഈ നാട്ടുകാരെ. പുള്ളി വന്നിട്ട് പറഞ്ഞ ഈ കുഴിയിലാണെങ്കിൽ പുള്ളി മരിച്ച് ഇനി നോക്കണ്ട, ബാക്കിയുള്ളവര് ഒന്ന് നിന്നാള് ഇല്ല അവിടെ കേറ്റാൻ വളഞ്ഞിരിക്കും അയാളില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ചില ആൾക്കാർ പറയും ഇത് ഭയങ്കര മിറാക്കിൾ ആണ്, ചില ആൾക്കാർ പറയും അയ്യോ അവൻ അങ്ങനെ ഉണ്ടായല്ലോ. ൾക്കാർക്ക് പല അഭിപ്രായമായിരിക്കും. ചേട്ടന് സ്വയം ആ ഒരു ഇൻസിഡന്റ് എന്തായിട്ടാ ഫീൽ ചെയ്തത്? അത്ഭുതായിട്ട്. ശരിക്കും ഇവന് ആ കുഴിയിൽ കിടന്നിട്ടില്ലേ ഒരു കല്ലില്ലേ ജീൻസിൽ കുത്തിക്കേറി ആ ഒരു പിടുത്തം മാത്രം ഉണ്ടാവുന്നുള്ളൂ കിടക്കുമ്പോ. കല്ല് ജീൻസിൽ കുത്തി കേറിയത് ഇതുണ്ടോ? മറ്റേ പാടുകളൊക്കെ ഉണ്ടോ? സർട്ടിഫിക്കറ്റ് സുഭാഷ് ഡ്രസ്സില്ലേ? സുഭാഷ് രണ്ട് ഈ ഉള്ളിൽ വിനിയാൻ ഒരു ഷർട്ട്, അതിന്റെ പുറത്ത് ഒരു കോട്ട്, ഒരു ജീൻസ്, ഇന്നർ എല്ലാം ഉണ്ട്. പക്ഷെ എടുത്തപ്പില്ലേ ഒന്നുമില്ല. എങ്ങനെ പോയെന്നും എന്ത് ചെയ്തെന്നും അവനും അറിയാൻ പാടില്ല, ആർക്കും അറിയാൻ പാടില്ല എങ്ങനെ പോയിന്നുള്ളത്. ഇത്രയും ഉള്ളിലൊക്കെ എന്തോ അത് ഊരിക്കളണം. അത്രക്ക് ടൈറ്റ് തണുപ്പണേ, അത്രക്ക് ടൈറ്റ് ചെയ്തിട്ടാണ്. ഒന്നുമില്ല, സ്വബോധമില്ല. നമ്മ ഭ്രാന്തമായ എന്തെങ്കിലും അവസ്ഥകള് ചെയ്തിട്ടുണ്ടാവോ? അതെ, നമുക്ക് ആ സമയത്ത് എന്താന്ന് പറയാൻ പറ്റില്ല. ശരിക്കും ഇതാക്കണ പോലെ വേറെ ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. കാരണം ഈ കുഴിയിൽ ഇതിക്കുമ്പോ പോയെന്ന് പറഞ്ഞല്ല, ഒരാരും നേരെ മരിച്ച ആ പോയ സമയത്ത് മരിച്ചിട്ടുണ്ടാവൂല. കാരണം വെള്ളം കിട്ടാണ്ട് ഭക്ഷണം കിട്ടാണ്ട് മരിച്ചിട്ടുണ്ടാവുള്ളൂ. കാരണം ആ കുഴിയുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ്. കാരണം ഒറ്റൊരു കുഴിയല്ല ഇങ്ങനെ, ഒരു നമ്മൾ ശരിക്കും അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോകൂലേ, അങ്ങനെ 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 പോണ കുഴിയാണ്. നേരെ നിന്ന് തലയിടിച്ച് അങ്ങനെ ഒറ്റ ഒരാൾക്ക് പോകുന്ന ഒരു ഗ്യാപ്പ് ഇല്ലേ? ശരിക്കും ആ ഒരു ഗ്യാപ്പ് ഉള്ളത് നോക്കിയിട്ടുണ്ടാവില്ല എല്ലാരും. ഇതേപോലെ ചിലപ്പോ ഒരു 10 മിനിറ്റ് വിളിച്ചിട്ടുണ്ടാവും, വിളിച്ചിട്ട് ഇല്ലാന്ന് പറഞ്ഞാൽ പോയിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങ അങ്ങനെയല്ല, ഞങ്ങ ഡാവിന ബോഡി ആയിട്ട് പോകണമെന്ന് പറഞ്ഞ അവിടെ പുള്ളിയൊരു മരിച്ചേക്കണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവൻ്റെ ശരീരം കൊണ്ട് ഇവനെ അങ്ങോട്ട് പോകണമല്ലോ. ഇവൻ്റെ അമ്മ മറ്റേ വെട്ടിക്കളയും, വേറെ വേറെ വെട്ടിയാണ്, വേറെ ലെവലാണ് മമ്മി. പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയില് നിങ്ങള് ഫ്രണ്ട്സ് കേറുന്നു, അതിനുശേഷം ഒരു ഇതിന്റെ മേലെ മഞ്ഞുമൽ ബോയ്സും എഴുതുന്ന ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ശരിക്കും ബാസി ആ ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു ആ ഒരു ഇൻസിഡന്റ്, വീഴുന്ന ഇൻസിഡന്റ്. എല്ലാരും പാസ് ചെയ്ത് പോകുമ്പോ ഒരു 2-3 പാസ് ചെയ്ത് പോയി, ഒരു 4-5-ാമതായിട്ടാണ് ഇവൻ പാസ് ചെയ്യണത്. പെട്ടെന്ന് ഞങ്ങളുടെ 4 പേര് ഫ്രണ്ടിലും ബാക്കിയുള്ളവർ ബാക്കിലും ആയിട്ടിരിക്കുന്നത്, അതിന്റെ ഇടയിൽ പെട്ടെന്നാണ് ഇവൻ താഴത്തോട്ട് പോണത്. ഒറ്റൊരു പോക്ക്, കാരണം ഫ്രണ്ടിലുള്ളവർ കാണില്ല, ബാക്കിലുള്ള കടന്നു പോകുന്നവർ കാണില്ല, ബാക്കിലുള്ളവരെ കാണുവന പോണത്. ആ ഒരു സെക്കൻഡ്, ആ സെക്കൻഡിലാണ് താഴത്തോട്ട് പോണത്. അത് നിങ്ങൾ പ്രതീക്ഷിച്ചോ? നമ്മള് അതായത് സുഭാഷിന്റെ അന്നത്തെ ഒരു ഫിസിക്ക്,
പിന്നെ സുഭാഷിന്റെ ഒരു മെന്റൽ സ്ട്രെങ്ത് ഉണ്ട്. അതായത് ഞങ്ങളെക്കാളൊക്കെ ഭയങ്കര ഫിസിക്ക്, ഇവന്റെ ഹൈറ്റ്, ഇവന്റെ മെന്റൽ സ്ട്രെങ്ത്, ഇതൊക്കെ ചിലപ്പോ അവനെ സഹായിച്ചിട്ടുണ്ടാവും. ചിലപ്പോ ബാക്കിയുള്ള ആരെങ്കിലും ഒരാളാണെങ്കിൽ ചിലപ്പോ അത് വേറെ രീതിയിലായേനെ. ഇതില് വേറെ ആരെങ്കിലും ഒരാളാണെങ്കിൽ ചിലപ്പോ കഥ മാറിയേനെ. ചേട്ടൻ കഴിഞ്ഞിട്ട് ആരായിരുന്നു ഏറ്റവും ബാക്കില്? ചേട്ടനായിരുന്നു. അപ്പൊ വീഴണത് ചേട്ടനാണല്ലോ കണ്ടത്, പേടിച്ച പെട്ടെന്ന്. സുഭാഷ് അടുത്ത് അപ്പുറത്തേക്ക് കാല് വെക്കാനും സുഭാഷ് നേരത്തെ ശരിക്കും ഈ പറഞ്ഞ പോലെ അവിടെ മഞ്ഞുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് പോകണോ വിഷൻ അധികം ഇല്ല, ഈ സൈഡിലൊന്നും വിഷയമില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു ഇതിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഒരാൾ താഴത്തേക്ക് പോകുമ്പോ, അതെ താഴത്തേക്ക് പോകുമ്പോ ഈ പറഞ്ഞ പോലെ സൗണ്ടാ കേക്കണത്, താഴെ എന്തോ വെള്ളത്തിലോ എന്തോ പോയി വീട്. അങ്ങനത്തെ ഒരു സൗണ്ടാണ് ഞങ്ങൾ കേക്കണത്. ഇവര് കൊറേ സമയം വിളിച്ചല്ലോ, ലൈക് ഇരുന്ന് വിളിച്ചു. അതായത് ചേട്ടന്റെ ക്യാരക്ടർ ബാലു വർഗീസ് ചേട്ടൻ ഒച്ച കേട്ടിട്ട്, അതെ അതെ ബാലു വർഗീസിന്റെ ക്യാരക്ടർ, മീൻ ചേട്ടന്റെ ക്യാരക്ടറാണല്ലോ ബാലു വർഗീസ് ചെയ്തത്. അപ്പൊ ഇതേപോലെ ഇരുന്ന് വിളിക്കണ്ടായിരുന്നു ലൈക് ചേട്ടനെ ഇതാക്കേണ്ടി, ഒരു റെസ്പോൺസ് ആ ഭാഗത്തുനിന്ന് വന്നില്ല. അപ്പൊ എപ്പോഴാണ് ആ വോയിസ് കേട്ടത്? അവിടേക്ക് കേൾക്കാനിട്ടായിരുന്നോ അതോ? ഇത് വോയിസ് നമ്മുടെ ഇതിലേക്ക് കേൾക്കുന്നുണ്ട്, പക്ഷെ മെമ്മറിയിലേക്ക് ഫീഡ് ആവുണ്ടായില്ല. ഇത് ഓൾറെഡി നമ്മള് ടൂർ പോയി, ടൂർ പോയത് മറന്നുപോയി, വീണത് മറന്നുപോയി. കണ്ണു തുറക്കുമ്പോ ഭയങ്കര ഇരുട്ട്, വവ്വാലിന്റെ ശബ്ദം, ശരീരം മൊത്തം വേദന. ടൂറ് പോയതൊക്കെ മറന്നു, വീണതൊക്കെ മറന്നുപോയി. അപ്പൊ ഞാൻ വിചാരിച്ച് മരിച്ചു പോയിട്ട് വേറെ ഏതോ ലോകത്ത് കിടക്കണേന്നുള്ളത്, ആ മൈൻഡിലാണ് ഈ ശബ്ദം വന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ ഓൾറെഡി മരിച്ചു പോയിക്കുന്നുള്ളൂ, പിന്നെ ശബ്ദം കേൾക്കേണ്ട കാര്യമില്ലല്ലോ. കഴിഞ്ഞിട്ടേ ഒരു 2006 ഈ സംഭവം നടക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഒരു 2 വർഷം 2008-2009 ഞാൻ വേറൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 2 ട്രിപ്പ് കൊടൈക്കനാൽ പോകുമ്പോൾ ഒരു ഫാമിലി ആയിട്ടാ പോയത്. പക്ഷെ അത് ആ ഫാമിലി ആയിട്ട് പോയപ്പോൾ ഞാൻ അവരോട് ഒന്നും കഥയൊന്നും പറഞ്ഞില്ല. അവിടെ ചെന്ന് കഴിഞ്ഞ ഒരു സ്ട്രെച്ചറൊക്കെ വെക്കണ ഒരു പുള്ളിക്കാരനുണ്ട്, ഒരു ഉന്ത് വണ്ടിയേട്ടാ. പുള്ളിനോട് ഞാൻ ചോദിച്ചിട്ടാ ഇങ്ങനെ പണ്ടൊരു സ്ഥലം ഇങ്ങനെ ഒരു പിള്ളേർ വന്ന് കുഴിയിൽ പോയിട്ടുണ്ടല്ലാത്ത. അപ്പൊ ആ പുള്ളി ഇങ്ങനെ വിവരിച്ച്, പക്ഷെ ഞാൻ ആ പുള്ളിനോട് പറഞ്ഞു ഞാനാണ് കൊണ്ടെന്നൊന്നും പറഞ്ഞു. എനിക്ക് പേടിയാണ്, പണ്ട് ഞങ്ങൾ ആ പോലീസുകാരുടെ ആ ഒരു പേടി ഞങ്ങളുടെ മനസ്സിൽ മനസ്സിൽ കിടപ്പുണ്ട്. ഞങ്ങളുടെ ഈ പോലീസുകാർ ഞങ്ങളോട് ചെയ്തതും അവിടുത്തെ ഈ ആളുകളൊക്കെ നമ്മളോട് ഇങ്ങനെ ചെയ്തതൊക്കെ നമുക്ക് മനസ്സിൽ ഒരുപാട് കിടപ്പുണ്ട്. അതുകൊണ്ട് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു വണ്ടിയായിട്ടാണല്ലോ പോകുന്നത്, ഇമാർ തിരിച്ചു പോകുമ്പോൾ ഇനിയുമാർ നമുക്ക് പണി തരുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഒന്നും വേണ്ടിയില്ല. അപ്പൊ ആ സ്ട്രെച്ചർ വീണ ആ പുള്ളിക്കാരൻ എന്നോട് കഥ പറഞ്ഞായിരുന്നു. കഥ പറഞ്ഞല്ല, ഈ കുഴിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അന്നൊന്നും നമുക്കറിയില്ല, യാഗയെ അറിയാവുന്നത് ഈ കമലഹാസൻ സിനിമ ഗുണ കേവ് ചെയ്തതിന്റെ ആ ഗുണ കേവ് എന്നുള്ള കുഴിനെ പറ്റി പിന്നെ അറിയുന്നത്, എന്താണെന്നുള്ളത് ആ കുഴിനെ പറ്റി അറിയില്ല എന്ന്. അപ്പൊ ആ പുള്ളി പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾ പേടിച്ചു. ആ പുള്ളി എന്നോട് പറഞ്ഞിട്ട് എനിക്ക് ഞാൻ പേടിച്ചുപോയി. പുള്ളി എന്നോട് പറഞ്ഞ് മോനെ അത് ഒരുപാട് പേര് മരിച്ചു, 13 പേര് മരിച്ചിട്ട്, ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു MLA ഒരു പെങ്ങളുടെ മോൻ അങ്ങനെയൊന്നും മരിച്ചിട്ടുണ്ട്. അന്ന് 1 ലക്ഷം രൂപ എങ്ങോട്ട് കൊടുക്കുക, 2006 അന്നെങ്ങാണ്ട് കൊടുക്കാന്നെങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു ബോഡിയുടെ ഒരംശം പോലും എടുത്തു കൊടുക്കാൻ, ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി എടുത്തു കൊടുക്കാൻ പോലും ആർക്കും പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു കുഴിയിലേക്കാണ് വീണത്. പിന്നെ പുള്ളി അതിനകത്ത് വിവരിച്ച് ഇങ്ങനെ കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞ് പുള്ളി വിവരിച്ച് തന്നതില്ലേ. ഇപ്പം നമ്മൾ ഞാനാണെങ്കിൽ ആ കുഴിയിലേക്ക് വീണ്, ഞാൻ മരിച്ചു, ഞാൻ പക്ഷേ ഞാൻ മരിച്ച് ചെല്ലുമ്പോൾ വീഴുമ്പോൾ തന്നെ മരിക്കണില്ല, എൻ്റെ ഒരു ശബ്ദം ഇടറിപ്പോയതോ അല്ലെ കൈ കാലം ഒടിഞ്ഞതോ ശബ്ദം പുറത്ത്, ഞാൻ കിടന്ന് പട്ടിണി നരയിച്ചാണ് ആ കിടന്ന് മരിക്കണത്. ആ അങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്, നരകര മരണമാണ് സംഭവിക്കുന്നത്. അതിനകത്ത് താഴേക്ക് വീണ്, ഇപ്പം ഞാൻ വീണുപോയി, കുറേ നാൾ കഴിഞ്ഞ് വേറൊരാൾ വീണും, ഈ ആ അസ്ഥി കൂടത്തിന് മുകളിലേക്കായി വേറൊരാൾ വീണത്, ഇതൊന്നും ഒന്നും അറിയാം, ആർക്കും അറിയില്ല സംഭവം. ഇതൊക്കെ പുള്ളി പറഞ്ഞു റെസ്പോണ്ട് ചെയ്തത് സുഭാഷ് ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവിടുന്ന് താഴെന്ന് നമുക്ക് റെസ്പോൺസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെറിയ ആ മെമ്മറിയിലാണോ സംസാരിക്കേണ്ടത്? അവര് എന്റെ അടുത്ത് ആദ്യം ചോദിച്ചത് വല്ല സ്കെൽട്ടണും കണ്ടാന്ന് ചോദിച്ചത്. അതെ, അത് ഇറങ്ങി ചെന്ന് നമുക്ക് വേറെ ആരെങ്കിലും സ്കെൽട്ടൺ വല്ലതും കണ്ടാന്നാണ് എന്റെ അടുത്ത് ചോദിച്ചത് ആദ്യം തന്നെ. കാരണം ഒരുപാട് ആളുകൾ പോയിട്ടുണ്ടല്ലോ, അപ്പൊ ആരെങ്കിലും കണ്ട അങ്ങനെ എന്തെങ്കിലും കണ്ടാന്നാ ചോദിക്കണത്. ആ 15 ലക്ഷം രൂപ വേണ്ടിട്ടായിരിക്കും മറ്റേ സ്കെൽട്ടണ എടുത്തു കൊടുത്താ. ബാക്കി മൃതദേഹങ്ങളോ സ്കെൽട്ടണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? അങ്ങനെ എന്തെങ്കിലും സിനിമയില് ലൈറ്റ് ഇങ്ങനെ തലയിൽ വെച്ചിട്ടാണ് പോണത്. പക്ഷെ ഇറങ്ങിയപ്പോ ശരിക്കും ടോർച്ച് ഈ എക്യുപ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, അന്ന് എക്യുപ്മെന്റ് ഒന്നും ഇല്ല, അന്ന് കയറിന് പിടിച്ച് തന്നെയാണ്. നമുക്ക് ഷൂട്ട് ചെയ്യണല്ലോ, നമുക്ക് അതെ അതാണ് ഈ എനർജി. ഇപ്പൊ ഇപ്പൊ ഓണായിന്ന് പറഞ്ഞ എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഒരാളാണ് അതിനകത്തേക്ക് പോയേക്കണത്. അപ്പൊ എനർജി എന്ന് പറഞ്ഞാൽ ഡബിൾ, ആദ്യം സ്റ്റെക്കായി പോകും നമ്മളെല്ലാവരും, പെട്ടെന്ന് പേടിച്ച് എന്താണെന്നുള്ളത് അറിയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഫുള്ള് എനർജി ആയിരുന്നു. തമിഴിലായിരുന്നു ആ ബോർഡ്, അത്
മനസ്സിലാവാനിട്ടാണോ നിങ്ങളത്? പക്ഷെ ഇപ്പൊ നമുക്ക് ഫിലിമിൽ കാണിക്കുന്ന നല്ല ഒരു വെയിലേക്ക് ഫെൻസിംഗ് ഒക്കെ അവിടെ കാണിക്കുന്നത്, അന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവുന്നില്ല. ശരിക്കും ഇടിഞ്ഞു പൊളിഞ്ഞൊരു ദുരിപ്പിച്ച് ഒന്നുമില്ല ശരിക്കും പറഞ്ഞോളാം. അവിടെ ഇവിടെ ആയിട്ട് കണ്ടുന്നു ഇതൊക്കെ ഉണ്ട്. പിന്നെ തമിഴിൽ എന്താ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആളുകളും ഒരുപാട് ആളുകൾ അങ്ങനെ പോകണ്ടായിരുന്നു. കൊറേ ആളുകൾ ഉണ്ടായിരുന്നു, കുറെ ആളുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് ആളുകൾ പോകണ്ടായിരുന്നു അങ്ങോട്ട്. ഇത് ഇപ്പൊ ഒരുപാട് ആളുകൾ പോകണ്ടായിരുന്നു. ഞങ്ങൾ പോയ അതിലേക്ക് അധികം ആൾക്കാർ പോയിണ്ടായിരുന്നില്ല. ഇപ്പൊ കുഴിയിൽ ഇപ്പൊ ചേട്ടൻ വീണുലോ ശരിക്കും, അപ്പൊ ബോധം പോയി അങ്ങനെയായിരുന്നു ലൈക്ക്? അത് വീഴണതൊക്കെ ഫീലായോ? അത് വീണപ്പോ തന്നെ ബോധം പോയി. ബോധം പോയി തിരിച്ചു വരുന്നത് ഇത്രയും കഴിഞ്ഞപ്പോഴാണ്. ഇത്ര പെയിൻഫുൾ ആയുള്ള ഒരു സംഭവമാണ്. നിരീശ്വരവാദിയായിരുന്നു അതിനും പേര്. പക്ഷെ ആദ്യം അമ്മയെന്ന് പറഞ്ഞു, പിന്നെ നമ്മ വിളിക്കാത്ത ദൈവങ്ങളില്ല, പേരറിയാത്ത ദൈവത്തിന് വരെ അവിടെ വിളിച്ചു കാര്യം. നെഞ്ചിടിക്കണ ഒച്ച, നെഞ്ചിടിക്കണ ഒച്ച ചെവി കേക്കാം. ഖാലിദ് റഹ്മാനായ എന്നോട് പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് മച്ചനെ ദൈവം ഉണ്ടാ? അപ്പൊ ഞാൻ പറയുന്നുണ്ട് നമുക്ക് ദൈവം എന്ന് പറയുമ്പോൾ മോളിൽ നിന്ന് ഒരു വെളിച്ചം വന്ന ആ ഒരു ഇറങ്ങണ സീവിൻ സോബിൻ ഇറങ്ങണ കുട്ടൻ ഇറങ്ങുന്ന ഒരു സീനുണ്ട്. ആ വെളിച്ചമാണ് ആദ്യം കാണിക്കുന്നത്. അതിവൻ പറയുന്ന സീനല്ല, അത് ആ അവരെടുത്തേക്കണ കഥാപാത്രമല്ലേ, നമ്മുടെ ചിദംബരവും ഇവർ എടുത്തേക്കണതല്ലേ, പക്കയായിട്ട് എടുത്തേക്കാണ്, അടിപൊളിയായിട്ട് എടുത്തേക്കണത്. അപ്പൊ ആ സംഭവത്തിൽ ദൈവമാരാ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഡിസിഷൻ എടുക്കണല്ലോ. എന്തായാലും ഇപ്പൊ ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ട് ആര് ഇറങ്ങും, അല്ലെങ്കിൽ ഒരാളെ ഇറങ്ങിയേ പറ്റൂ. കാരണം ആദ്യം കയറിട്ടിട്ട് ആർക്കും അറിയുന്നില്ല. അവര് ഈ പറഞ്ഞ പോലെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഒരു 10-20 മിനിറ്റോളം ഇല്ലേ ഈ കയർ താഴ്ത്തോട്ടിട്ടുണ്ടെങ്കിൽ, അല്ലാണ്ട് അവര് ഇറങ്ങാനൊന്നും ശ്രമിക്കണ്ടാന്നില്ല. ഇത് കണ്ടപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും ഒത്തിരി, ഞങ്ങളും ഒത്തിരി ഇതായി പോയി. ഫയർഫോഴ്സ് ആൾക്കാർ ഇറങ്ങാൻ പറ്റില്ല, ഇല്ല അവര് ഇറങ്ങാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായില്ല. അപ്പൊ ലൈക് ചേട്ടൻ ഓക്കെ ഞാൻ ഇറങ്ങാന്നുള്ള ഡിസിഷൻ എടുക്കണത് എങ്ങനെയായിരുന്നു? അതാണ് ഇവര് വന്നിട്ട് പറഞ്ഞല്ല അവര് വന്ന് മാത്രമുള്ളൂ, കയറിടണ മാത്രമുള്ളൂ, ആരും ഇറങ്ങണില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ അവനെ നമുക്ക് സമയം വൈകിക്കൊണ്ടിരിക്കാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഇറങ്ങിക്കോളാന്ന് പറഞ്ഞത്. അത് ഇറങ്ങുമ്പോഴും ഉള്ളിന്റെ ഉള്ളിലൊരു ആദി അല്ലെങ്കിൽ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. സമ്മതിച്ചില്ല അവര് ഇറങ്ങാന്ന് പറഞ്ഞിട്ട്. കുട്ടികൾ അവര് പറഞ്ഞതാണ് ഒരാള് പോയി, ഇനി രണ്ടാമത് ഒരാളെയും കൂടി അതിനകത്തേക്ക് ഇനി കളയാൻ പറ്റില്ല. അപ്പൊ നാട്ടുകാര് പ്രശ്നം ഉണ്ടാക്കി. കാരണം അപ്പൊ നാട്ടുകാർ ഭയങ്കരമായിട്ട് ഇതായി, ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു, അവരുടെ അടുത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവർക്ക് ഇറങ്ങാനൊരു ഇത് പറഞ്ഞു. അപ്പൊ എന്നാലും ഇറങ്ങിക്കോ എന്നുള്ള പിന്നെയാണ് അനുവാദം തന്നെ, ഇറങ്ങിക്കോ എന്നുള്ള അനുവാദം തന്നെ. അതിന്റെ ഉള്ളിൽ പോയിട്ട് ആദ്യമായിട്ട് ഒരു ശബ്ദം കേൾക്കണ എന്റെയാണ്. അപ്പൊ നാട്ടുകാർ എല്ലാം അവർക്കൊരു ക്യൂരിയോസിറ്റി ആയി, മറ്റേ സംഭവം കാര്യങ്ങൾ ആരും ചിരിച്ചിട്ടില്ല, ബോഡി പോലും കിട്ടിയിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് അതിൽ നിന്നുള്ള ഒരു സാറിന്റെ സൗണ്ട് കേട്ടപ്പോഴും അത് അവർക്ക് നാട്ടുകാർക്ക് ഒരു ഇതായി. ചെറുത്താന്റെ അടുക്കള അല്ല എന്നുള്ള ഒരു ഇത് മാറ്റം. ആദ്യം ഈ ആ കയറ് നമ്മുടെ മേല് കെട്ടുന്നു, നമ്മളാ ഇതിലേക്ക് ഇറങ്ങാൻ നിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടാവില്ലേ, എത്രത്തോളം മനസ്സ് പേടിച്ചോ? അതോ ഓക്കെ ഞാൻ എന്തായാലും ചെയ്യാ, എന്തായിരുന്നു ആ ഒരു ഫീൽ? എനിക്ക് അത് പേടിയാറുന്നില്ല. അത് കളിക്കണം ആ സമയത്ത് റേഡിയോ അതൊന്നുമല്ല, നമുക്ക് ആകെ ഇവനെ എങ്ങനെയെങ്കിലും അവിടുന്ന് കിട്ടി. അപ്പൊ ഇത് ഇത്രയും പേർക്ക് ഈ സംഭവങ്ങളെല്ലാം അറിയാം എല്ലാം, പക്ഷെ ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ശരിക്കും എങ്ങനെയാണ് അത് റിക്കവർ ആയത്? ആ ഒരു ട്രോമ എങ്ങനെയാണ് ചേട്ടൻ മറികടന്നത്? എത്ര സമയമെടുത്തു? ആ ഒരു 6 മാസം അതല്ല മറ്റേ രാത്രി പേടിച്ചെഴുന്നേക്കുന്നു. രാത്രി പേടിച്ചെഴുന്നേക്കും, രാത്രി ആകുമ്പോ ഈ സംഭവം ഓർമ്മയിലേക്ക് ഒരു ഉറങ്ങി കഴിയുമ്പോ ഞെട്ടി എഴുന്നേക്കും. ഒരു ഫോട്ടോ ഇല്ലേ മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്ന ഫോട്ടോ, റിയൽ ഫോട്ടോ. ഞങ്ങൾ ആ ഫോട്ടോ നിങ്ങൾക്ക് വേറെ ഫോട്ടോസും കാര്യങ്ങളും ഉണ്ടോ കയ്യിൽ കാണിക്കാൻ? ഇപ്പൊ ആ പടത്തില് ഏറ്റവും എന്താ പറയാ ലാസ്റ്റ് അമ്മേനായിട്ട് ചെറിയൊരു ക്ലാഷ് വരുന്നതുണ്ട്. ഇപ്പൊ കാലിൽ മുറി ഇങ്ങനെ മുറിവൊക്കെ ആയിട്ട് വന്നിട്ട് വെള്ളച്ചാട്ടത്തിൽ വീണു, അങ്ങനെ എന്തൊരു നുണ പാറയിന്ന് തെന്നി വീണത്. ശരിക്കും നിങ്ങൾ നുണ പറഞ്ഞ് അല്ലേ? അതിന്റെ ഇൻസിഡന്റ് എന്ന് വെച്ചാല് ഇപ്പൊ എന്നാ നാട്ടില് നിൽക്കുമ്പോ പുള്ളി വിളിച്ചിട്ട് എന്റെ അടുത്ത് പറയാണ് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താന്ന് വെച്ചപ്പോ പറഞ്ഞു സുഭാഷ് ഒരു കുഴിയിൽ വീണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുഴിയിൽ വീണ് ഇപ്പൊ എന്താ പ്രശ്നം? അപ്പൊ പറഞ്ഞു
ആ കുഴിയിൽ വീണിട്ട് ഇതുവരെ ആരും തിരിച്ചിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ആ ഒരു സെക്കൻഡില് നമുക്ക് നമ്മുടെ ടെൻഷൻ എന്ന് വെച്ചാൽ, അതായത് കുഴിയിൽ വീണിട്ട് ആ കുഴിയിൽ വീണിട്ട് ഇതുവരെ ആരും തിരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ സുഭാഷ് എന്താ ചോദിച്ചപ്പോ സുഭാഷിനെ കിട്ടി. അപ്പൊ അവിടെ വാർത്തയൊക്കെ വരുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യും, വീട്ടിലാരെയും വാർത്തയൊന്നും വെക്കണ്ട, തമിഴ് ചാനലൊന്നും വെക്കണ്ട, മലയാളം ചാനൽ വെച്ചാൽ അത് ആരും അറിയിക്കണ്ട, ഞങ്ങൾ രാവിലെ എത്തും, അപ്പൊ അവനെ ഹോസ്പിറ്റലാക്കണം, അതിനുള്ള കാര്യങ്ങൾ ചെയ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒന്ന് ആലോചിച്ചേക്ക്, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇവരത്. ഇവർക്ക് പത്ത് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും സംസാരിക്കാം, കാര്യങ്ങൾ പറയാം, എന്തെങ്കിലും ആശ്വസിപ്പിക്കാം. അപ്പം ഞാൻ ഈ രാത്രി ഇവർ വെളുപ്പിന് എത്തുന്നവരെ ഞാൻ ഒറ്റയ്ക്ക് ഇതാരതും പറയാനും പറ്റില്ല, എനിക്ക് ആരെങ്കിലും ഇത് പറയാൻ പറ്റുമോ, ആരതും പറയാമെന്ന് പറയുന്നത്. അപ്പോൾ ആ ടെൻഷൻ നമ്മൾ അനുഭവിക്കണം. ഇവർ രാവിലെ നമ്മൾ കാണുന്നത് വരെ നമുക്ക് ആ ടെൻഷനാണ്. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ ആശ്വസിപ്പിക്കാം, കാര്യങ്ങൾ ചെയ്യാം, പക്ഷേ നമുക്ക് ആ അവസ്ഥയില്ല. അപ്പോൾ അതാണ് ഒരു നമ്മളുടെ സൗഹൃദം, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടുകാരെ അറിഞ്ഞപ്പോൾ എന്തായിരുന്നു റിയാക്ഷൻ? അത്യാവശ്യം റിക്കവറായി നമ്മള്. ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക്, ഒരു മാസം കഴിഞ്ഞാണ് വീട്ടുകാരെ അറിയുന്നത്. സംഭവം ഈ പള്ളിയില് അച്ഛൻ വിളിച്ചു പറഞ്ഞ സംഭവം, ഈ ഒരു കുർബാനയുടെ ഇടയില്. അപ്പൊ പള്ളിയിൽ വിളിച്ചു പറഞ്ഞപ്പോ അതിങ്ങനെ പൊട്ടി മൊത്തം മാറി. പിന്നെ മീഡിയക്കാരെന്നൊക്കെ പറഞ്ഞല്ലേ ഇനോഗ്രേഷൻസ്. അല്ല, ഇതിന്റെ സിനിമയുടെ അവസാനം കാണിക്കുന്നുണ്ട്, പുള്ളി രാഷ്ട്രപതിയുടെ ധീരതക്കുള്ള അവാർഡൊക്കെ ആ വർഷം കിട്ടിയത്. ലാസ്റ്റ് ഫോട്ടോ കാണിക്കുന്നുണ്ട്. ഇനി അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇനിയോ ഇതേപോലെ സാഹസിക യാത്രകൾ ചെയ്തിട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇനി ചെയ്യുമോ? ഇത് ശരിക്കും പറഞ്ഞ ഒരു സാഹസിക യാത്രയോ അല്ലെങ്കിൽ സാഹസികമായിട്ടുള്ള ഒരു പരിപാടി അല്ല. അത് കോമൺ ആയിട്ടുള്ള ബാച്ചിലേഴ്സ് പിള്ളേര് ഇറങ്ങി പോണ പോലെ ഒരു യാത്രയാണിത്. അല്ലാതെ ഇതൊരു സാഹസികമായിട്ട് ചെന്ന് പെട്ടത് ഇതിലായി പോയി. ഓക്കെ, അപ്പൊ അവസാനമായിട്ട് എന്റെ റിക്വസ്റ്റ് ആണ്, എന്തോ സംഭവം, നമ്മുടെ കമലഹാസൻ സാറിന്റെ ഡയലോഗ്, മനുതർ ഉണർന്നുകൊള്ളത് ഒരുമിച്ച് ഒരുമിച്ച് മനിതൻ ഉണർന്ന് കൊള്ള ഇത് മനിത കാതലല്ല. അത്ര മതി, അത് ചേട്ടൻ മാത്രം പറഞ്ഞാൽ മതി, അത് ചേട്ടൻ മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, 3, 2, 1, go. അതേം താണ്ടി പുനിതമാണ്. താങ്ക് യു സോ മച്ച്.